ഹേയ്, അപ്പം എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, ഇതൊരു സിനിമയല്ല, ഇതൊരു ഒരു വളച്ചൊടിച്ച് അരച്ച് കലക്കിയ ഒരു ഇഞ്ചക്ഷനാണ്. 2022-ലെ ആൾക്കാർക്ക് മോദി പ്രസൻറ്റ് ചെയ്ത ഒരു സംഭവം, ഒരു പുതിയൊരു വൈറസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ സിനിമ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ നിങ്ങളോട് കാണാനും പറയാൻ പറ്റത്തില്ല, കാണണ്ടാവുന്നും പറയാൻ പറ്റത്തില്ല. എനിക്കറിയേണ്ട ഒരു ഡൗട്ട്, ഇത് ആക്ച്വലി 1990-ൽ നടന്ന സംഭവമാണ്, അന്ന് ഞാനൊന്നുമില്ല. അപ്പം ആ സമയത്ത് 1990-ൽ വരെ ഇവിടെ ഭരിച്ചിരുന്നത് BJP ആയിരുന്നു. ആക്ച്വലി VP സിംഗ് ആണ്, പക്ഷേ അയാളെ പറ്റി ഇതിൽ ഒരു പൊടി പോലും കാണിക്കുന്നില്ല. എല്ലാം ഗാന്ധിയുടെ തലയിലും കടിച്ചു കൊടുത്തിട്ടുണ്ട്, പച്ചയും കടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് പിന്നെ പറയേണ്ട കാര്യം, ഇതിൽ അനുപം ആക്ടർ അനുപമിനെ എനിക്ക് എടുത്തു പറയണം, അത് മനഃപൂർവ്വമാണ് ആ കാസ്റ്റ് എടുത്ത് ചെയ്ത്. കാസ്റ്റ് എടുത്ത് ചെയ്യുന്നല്ല, ആ ഒരു കാസ്റ്റിൽ ഒരു ഒരു ഗോഡിനെ കൊണ്ട് കാണിച്ച് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കാണിച്ചത് വെറും തന്തയില്ലാത്തരം എന്നെനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ കാണിക്കേണ്ട ഒരാവശ്യവുമില്ല, അങ്ങനെ നടക്കാൻ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിന് കാസ്റ്റ് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ച് നോക്കണം. അപ്പം നമുക്ക് അതിന് തന്നെ മനസ്സിലാവും ഇവരെന്താണ് ഒരു ഉദ്ദേശം എന്നുള്ള കാര്യം. രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിനെയാണ് എടുത്ത് കാണിക്കുന്നത്. പക്ഷേ എനിക്കറിയേണ്ട ആദ്യത്തെ കാര്യം, ഇത് ഇവർ ഈ സമയത്ത് എന്തിനെടുത്തിട്ടു? കഴിഞ്ഞ കാര്യമാണ്, ഈ സമയത്ത് വൈ നൗ, ഇപ്പം എടുത്ത് എന്തിനാണ് എടുത്തിട്ട്? സംഭവമെല്ലാം കിട്ടി. അപ്പം ഇത് ആക്ച്വലി ഒരു ഇഞ്ചക്ഷനാണ്, എല്ലാവരെയും കുത്തിവെച്ച് എല്ലാവരുടെ മനസ്സിൽ അടിച്ചുറപ്പിക്കാനുള്ള ഇഞ്ചക്ഷനാണ്. അതുകൊണ്ട് തന്നെയാണ് മോദി പറയുന്നത് എല്ലായിടത്തും പോയി തിയേറ്ററിൽ പോയി കാണുക പടം എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പോയി പറഞ്ഞു തന്നടാ, ഈ ഒരുപാട് വലിയ ഒരുപാടൊന്നുമല്ല, ഒരു മൂന്ന് നാല് ഫ്രണ്ട്സ് പറഞ്ഞു എടാ ഫിലിം ഒന്ന് കണ്ടു നോക്കും, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും സീനൊക്കെ ഉണ്ട് സിനിമ, നീ ഒന്ന് കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം പറഞ്ഞു. ശരി, ഞാൻ നോക്കാം. ഈ പടം ഇറങ്ങുന്ന കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഇന്ന് തന്നെ പോയി പടം കണ്ടു. എനിക്കൊരാഗ്രഹമായിരുന്നു ഇത് പടം കണ്ട് റിവ്യൂ എന്നുള്ളത്, എൻ്റെ ഒരു ആഗ്രഹം തന്നെ ആയിരുന്നു. അങ്ങനെ എടുത്ത് ഇട്ടേണ്. അപ്പോൾ ഈ ഞാൻ വീണ്ടും നിങ്ങളിത് പറയണം, ഈ പടം നിങ്ങൾ സജസ്റ്റും ചെയ്യത്തില്ല, നിങ്ങൾ കാണണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, കാണാനും ഞാൻ ഒട്ടും പറയത്തില്ല. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ ആക്ച്വലി ഫിലിമിന് വേണ്ടിയിട്ടുള്ള. ഇങ്ങനത്തെ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഇച്ചിരി വിവരമുള്ള ആൾക്കാരായാലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണത്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, എൻ്റെ റിവ്യൂ നിങ്ങൾ ഫുള്ള് കാണണമെന്ന് ഞാൻ പറയത്തില്ല. ജസ്റ്റ് ഒന്ന് ആ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. പല മതപരമായ ആൾക്കാർ കാണാറുണ്ട്, അത് കാണാൻ വരുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും അതെങ്ങനെ ഇരിക്കും, അത് അവരുടെ മനസ്സിൽ എത്രത്തോളം, അത് അവർക്ക് അവരതെങ്ങനെ ഈ പടം അംഗീകരിക്കും. ഇപ്പോൾ രണ്ട് മതത്തിലുള്ള രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചു, രണ്ട് മതേതരാണ്. പക്ഷേ എനിക്കങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മൾ ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴുള്ള നമ്മൾ ആ ഇൻട്രാക്ഷൻസ്, നമ്മൾ പിന്നെ അവൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും, തമ്മിലടിപ്പിക്കാനുള്ള തന്തയില്ലാത്തരം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇത് അറിഞ്ഞ് ചെയ്യാനായിട്ട് കുറേ പേരുണ്ട്, വാലും പൊക്കി ഇറങ്ങിയിട്ടുണ്ട്, കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് വാലും പൊക്കി. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് ചീത്ത മാത്രമേ വരത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ആക്ച്വലി. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കാം. സൈൻ ഔട്ട് ഫ്രം ആനന്ദ് കിസി.